നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഈ പുരാതനമായ ക്ഷേത്രങ്ങൾ പൊളിച്ചുകളഞ്ഞ് അവയുടെ അസ്ഥി മുകളിൽ മസ്ജിദുകൾ പണിയാനുള്ള വിദ്യ കാട്ടിക്കൊടുത്തത് മുഗൾ ചക്രവർത്തിയായ ബാബറാണ് അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഗൾ ചക്രവർത്തി ആയിരത്തി തൊള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് മുഗൾ ഭരണം ഇന്ത്യയിൽ വന്നത് ആദ്യത്തെ ചക്രവർത്തി ബാബറുമാണ് പിന്നീട് വന്ന ഈ മുഗൾ രാജാക്കന്മാരെല്ലാം ഇതേ കലാപരിപാടി ആവർത്തിച്ചു എപ്പോഴും ഇവരിങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് തന്നെ അന്ധമായി പിന്തുടർന്നുകൊണ്ടിരിക്കും പണ്ട് ആരോ ഭക്ഷണത്തിലൊന്നും അറിയാതെ തൊപ്പിപ്പോയത് കൊണ്ടാണ് അത് പിന്നീട് ആചാരമായി മാറിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ക്ഷേത്രം തകർത്ത് അത് മുഴുവനായും തകർത്ത് കളയാ അതത്തിൻ്റെ മുകളിൽ ചില ലടുക്കു വിദ്യകളൊക്കെ കാട്ടി പള്ളിയാക്കുന്ന പതിവ് ഈ മുകൾ രാജാക്കന്മാരെല്ലാം തുടർന്നു വന്നിരുന്നു ഇവർക്ക് അറിയുമായിരുന്നോ ഇല്ലയോ എന്നറിയില്ല ഈ രാജ്യം എന്നെങ്കിലും ഒതു ഒരിക്കൽ സ്വതന്ത്രമാകും അന്ന് നമ്മുടെ ഈ കെട്ടിടങ്ങളെല്ലാം ഇവർ പൊളിച്ചു കളയും ഇവരുടെ സംസ്കാരം ഉയർത്തെണീറ്റ് വരും എന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു ഇതിവിടെ അപ്പാടെ നശിക്കും എന്നാണ് അവർ കരുതിയത് ഇന്ത്യയുടെ സവിശേഷത തന്നെ ഹിന്ദു സംസ്കാരമാണ് ആ സംസ്കാരത്തെ ഇല്ലാതാക്കിയാൽ ആ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകങ്ങൾ മാനബിന്ദുക്കളൊക്കെ ഇല്ലാതാക്കിയാൽ ഈ രാജ്യത്തെ അങ്ങ് നശിപ്പിക്കാമെന്നായിരുന്നു അവരുടെ ചിന്ത പക്ഷേ അത് പരാജയപ്പെട്ടു പിന്നീട് അവരുടെ തൊഴിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുത്തു ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തിയ ഗ്രന്ഥമാണ് രാമായണം അതിലെ നായകനാണ് രാമൻ അതൊരു അത് ഈ നാടിൻ്റെ ചരിത്രവുമാണ് രാമനെ അറിയാത്തവർ രാമൻ രാമൻ്റെ ജനനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള ഓരോ സംഭവങ്ങളും മനപ്പാടമാക്കിയ ഈ ഭാരതീയരോട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വ്യാജ ചരിത്രം എഴുതി എന്നിട്ട് അവർ ചോദിച്ചു ശ്രീരാമൻ എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരുന്നിരുന്നോ ഇനി ജീവിച്ചിരുന്നെങ്കിൽ അത് അയോധ്യയിൽ തന്നെയായിരുന്നോ ഇനി അയോധ്യയിൽ തന്നെ ആയിരുന്നെങ്കിൽ അത് ഈ പറയുന്ന അയോധ്യയിൽ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് രാമജന്മഭൂമിയിലെ മസ്ജിദിനെ അതുമായിട്ടുള്ള തർക്കത്തെയൊക്കെ കൊഴുപ്പിക്കാൻ നോക്കി പക്ഷേ സത്യം ഒരുപാട് കാലം മറഞ്ഞിരുന്നില്ല രാമജന്മഭൂമിയിൽ ഇന്ന് വിജയപതാക പാറുകയാണ് അതേ കാര്യം കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടും ഹിന്ദുക്കൾക്ക് പരാതി ഉണ്ടായിരുന്നു അവിടങ്ങളിലെ മസ്ജിദുകളിലെല്ലാം വീഡിയോഗ്രാഫി നടന്നു വീഡിയോ സർവേ നടന്നു അല്ലെങ്കിൽ മധുരയിൽ വീഡിയോ സർവേക്കുള്ള ഉത്തരവ് വന്നു കഴിഞ്ഞു ഇത് കേട്ടയുടൻ നമ്മുടെ മലയാളികളായ സുഡാപ്പികൾ കാട്ടിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായ തരങ്ങളാണ് ഇന്നത്തെ ഓട്ട പ്രദർശനത്തിൽ ഒന്നാമത്തെ വാർത്തയായി നമുക്ക് എടുത്തു പറയാവുന്നത് തെറിയോട് തെറിയാണ് ആദ്യം ഇവർ ഹിന്ദുക്കളെ അടിച്ചമർത്തി ഭരിക്കാൻ നോക്കി അതിൽ പരാജയപ്പെട്ടപ്പോൾ ഇവർ ചരിത്രത്തെ വികലമാക്കി അതിന് കമ്മ്യൂണിസ്റ്റുകൾ കൂട്ടുനിന്നു ഒടുവിൽ ഇതെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഗവൺമെൻ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷം എന്ന ഇരവാദം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നീതി നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ ഹിന്ദു ഉണരുക തന്നെ ചെയ്തു അവിടെ സത്യം ജയിക്കുക തന്നെ ചെയ്തു മസ്ജിദുകൾക്കുള്ളിൽ നിന്നും വിഗ്രഹങ്ങളും സത്യം വസ്തുത അതെല്ലാം പുറത്തു വരാൻ തുടങ്ങി ഇനിയിപ്പോൾ ഉള്ള ആയുധം ചീത്തവിളി അല്ലെങ്കിൽ തെറിവിളി മാത്രമാണ് ഈ ആയുധം മാത്രമാണ് ഇനി സുഡാപ്പികളുടെ കയ്യിലുണ്ട് ഉള്ളത് അതിന് കമ്മ്യൂണിസ്റ്റുകളുടെ പിന്തുണയുമുണ്ട് അറുമാതിക്കുക തന്നെ എന്തായാലും കാശി വിശ്വനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയും മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയുമൊന്നും നിങ്ങളുടെയൊക്കെ തല തലതൊട്ടപ്പന്മാർ വിചാരിച്ചിട്ടും അവിടെ നിന്ന് എടുത്തുമാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഈ തെറിവിളി കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് എന്ന് അവരോട് പറയാനുള്ളത് ഓട്ടപ്രദക്ഷിണത്തിൽ ഇനിയും ഇന്നത്തെ വാർത്തകളുണ്ട് നിരവധി നിരവധി വാർത്തകളുണ്ട് തൃക്കാക്കരയിൽ എൽ ഡി എഫ് തകർത്താടുകയാണ് കാരണം അവരുടെ തിരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞു മദനിയും മതേതര സ്ഥാനാർത്ഥി ജോ ജോസഫും തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ വരെ ഇറങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ജോ ജോസഫിനെ സഭാസ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം പാളി പിന്നീട് ഹൃദ്രോഗ വിദഗ്ധനാണ് ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ട്വൻറ്റി ട്വൻറ്റിയുടെ പക്കലുള്ള കുറച്ച് വോട്ട് നേടിയെടുക്കാം എന്ന് വിചാരിച്ചു അതും തകർന്നടിഞ്ഞു ആശയപരമായി ആം ആദ്മി പാർട്ടി യോജിക്കുകയാണെങ്കിൽ ഞങ്ങളോടാണ് വരേണ്ടത് എന്ന് സ്വരാജ് പറഞ്ഞു നോക്കി യേശീല കണക്കിന് കിട്ടുകയും ചെയ്തു ഇതെല്ലാം ആകപ്പാടെ ഇടതുമുന്നണിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ രക്ഷിക്കാനായി പച്ചപ്പട എത്തുകയാണ് മദനി മതനിയാകട്ടെ കോയമ്പത്തൂർ ജില്ലയിൽ കിടന്ന് ഗോതമ്പുണ്ട് നിന്ന് നിന്ന് മടുത്തു കിടക്കുകയാണ് അയാളുടെ ജീവിതകാലത്തിൽ ഇനി പുറത്തേക്കിറങ്ങി മീൻചാറം കൂട്ടി ചോറുണ്ണാൻ പറ്റും എന്ന് തോന്നുന്നില്ല ആ മദനിയെ കൊണ്ടുവന്ന് അയാളുടെ തല തലവെട്ടി പോസ്റ്ററിലൊട്ടിച്ച് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നവോത്ഥാന നായകനായ ഇരട്ടച്ചങ്കൻ്റെ പാർട്ടിക്ക് വന്നിരിക്കുന്നു പറഞ്ഞു കേൾക്കുന്നത് അറുപത് എം എൽ എമാർ ക്യാമ്പ് ചെയ്യുന്നു മന്ത്രിമാരെല്ലാം വന്ന് മലമറിക്കുകയാണ് എന്നാണ് ഒന്നും നടക്കാത്തത് കൊണ്ടാണല്ലോ ജയിലിൽ കിടക്കുന്ന രാജ്യദ്രോഹിയെ കൊണ്ടുവരുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പാവപ്പെട്ട സഖാക്കൾ തൃക്കാക്കരയിലെ പാവപ്പെട്ട സഖാക്കൾ പ്രത്യേകിച്ചും ഹിന്ദു സഖാക്കൾ എങ്ങനെയാണ് ന്യായീകരിക്കുക എന്നറിയില്ല തീർച്ചയായിട്ടും പാർട്ടി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് ഹോർലിക്സോ ബൂസ്റ്റോ തൃക്കാക്കരയിൽ തങ്ങളുടെ ഹിന്ദുക്കളായ സഖാക്കൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആ സമയമൊക്കെയും അവർ ന്യായീകരിച്ച് മടുത്തിട്ടുണ്ടാകും വാർത്തകൾ നിരവധിയുണ്ട് നമ്മുടെ മണിയാശാൻ്റെ വാർത്ത മണി ആശാൻ്റെ നാവ് വിഴച്ച് കഴിഞ്ഞാൽ എന്താണ് വരിക എന്ന് പറയാനാവില്ല അയാളെന്തും പറയും ആശാൻ എന്നൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിലും ഇത് ഇവിടുത്തെ ആശാനാണ് ആശാൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഗുരു എന്നൊക്കെയാണ് ഇമാതിരി വർത്തമാനം പറയുന്നവനെ ആരെങ്കിലും ആശാൻ എന്ന് വിളിക്കുമോ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത് എന്തായാലും മണി എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നുള്ളൂ അയാളുടെ വായിൽ നിന്ന് വരുന്ന വിഷം വിഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് പി സി ജോർജ് ഒരു വസ്തുത പറഞ്ഞതിന് നമ്മുടെ മാധ്യമങ്ങളിലെ ചാനൽ അവതാരകരെല്ലാം പറഞ്ഞത് പി സി ജോർജ് വിഷം ചീറ്റുകയാണ് എന്നാണ് ഇപ്പോൾ എം എം മണി എന്താണ് ചീറ്റിയത് മാധ്യമങ്ങളെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എല്ലാം അടച്ചുപൂട്ടി വീട്ടിൽ പോയോ എന്ന് സംശയമാണ് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്